ഹായ്, ഇന്ന് നമ്മളൊരു നെല്ലിക്ക അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അമ്മയാണ് നമുക്ക് ഈ അച്ചാറിട്ട് തരുന്നത്. ഒട്ടുമിക്ക അച്ചാറുകളും സെയിം ആണെങ്കിലും പലർക്കും അറിയില്ല എങ്ങനെയാണ് അച്ചാറിടേണ്ടതെന്ന്. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നെല്ലിക്ക എടുത്തു കേട്ടോ. ഈ നെല്ലിക്ക നമ്മൾ കുറേ നെല്ലിക്ക വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിലിട്ടു, കുറച്ച് ഞങ്ങൾ പച്ചയ്ക്ക് തന്നെ തിന്ന് തീർത്ത്. അപ്പോൾ ഈ നെല്ലിക്ക ആദ്യമേ തന്നെ അതിൻ്റെ ഇലയും തണ്ടെല്ലാം മാറ്റി നമ്മളത് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം മമ്മി ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങാണ് ചെയ്തത് കേട്ടോ. വെള്ളം ഒഴിച്ച് പുഴുങ്ങല്ല ചെയ്തത്. നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ അടിയിൽ ഓട്ടയുള്ള ആ പാത്രം ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ഈ നെല്ലിക്ക വെച്ചിട്ട് പുഴുങ്ങാണ് ചെയ്തത്. പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ആ നെല്ലിക്കയുടെ കുരുന്ന് പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അത് അടർത്തിയെടുത്ത് നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കാന്താരിയാണ്. കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി. അതിനുശേഷം നമ്മുടെ ഒരു ചട്ടി വയ്ക്കുക. അതിനകത്തോട്ട് നല്ലെണ്ണ വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് നല്ലെണ്ണ ഒഴിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നാളിരിക്കില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിന്ന് തീർക്കണതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അച്ചാറ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഒരു കനപ്പ് വരും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് അഴുക്കായി തീരും, പൂപ്പലൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ടു. പിന്നെ അതിന് ശേഷം ഉലുവയാണ് ഇട്ടത് കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായി പൊട്ടണേ. അപ്പോൾ ദാ ഇത് പൊട്ടിത്തുടങ്ങി, കടുകെല്ലാം പൊട്ടി, ഉലുവെല്ലാം പൊട്ടി. അന്നേരം മമ്മി എന്ത് ചെയ്തു, അതിനകത്തോട്ട് ഇഞ്ചിയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി നമ്മളത് വഴറ്റണേ. അത് വഴറ്റി കഴിഞ്ഞിട്ട് ഒന്നൊരു ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് വെളുത്തുള്ളി ഇടണം കേട്ടോ. അപ്പോൾ ആ മമ്മി അതിനകത്തോട്ട് വെളുത്തുള്ളിയാണ് ഇട്ടത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി നന്നായി വഴറ്റി കേട്ടോ. വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് പിന്നെ ഇടുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക്, സാധാരണ പച്ചമുളക് ഇടുന്നവർക്ക് അത് മുറിച്ചിട്ടിടാം. നമ്മുടെ വീട്ടിൽ ഒത്തിരി കാന്താരി ഉള്ള കാരണമാണ് നമ്മൾ കാന്താരി ഇട്ടത് കേട്ടോ. പിന്നെ കാന്താരി അറിയാമല്ലോ, നല്ല ഹെൽത്തിയാണ് കാന്താരി. കാന്താരിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ മരുന്ന് കടക്കാരൊക്കെ കണ്ടിട്ടില്ലേ, കാന്താരിയും കൊണ്ടായിരിക്കും മിക്ക മരുന്നുകൾ, ഈ എരിവുള്ള സൈസ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കാന്താരിക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നമ്മൾ കാന്താരി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ. ഇഷ്ടം പോലെ കാന്താരി നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാന്താരിയാണ് കൂടുതലായിട്ട്, നമ്മൾ മീൻ വറുക്കുമ്പോൾ പോലും കാന്താരിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലി ഇട്ടു. ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കാന്താരി ഉണക്കി, നമ്മൾ ആ പഴുത്ത് നിൽക്കുന്ന കാന്താരി ഇല്ലേ, അത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എരിവ് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പം ഇട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ്, നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ. ഇത് നന്നായി മൂപ്പിക്കണേ. നന്നായി മൂപ്പിച്ച് അതിൻ്റെ പച്ചമുണക്ക് മാറി ഒരു നല്ല സ്മെല്ല് വരുമല്ലോ, മൂത്തൊരു സ്മെല്ല് വരുമല്ലോ, അന്നേരം വരെ നമ്മൾ വഴറ്റണം കേട്ടോ. നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ അറിയാം, നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായി വെട്ടി തിളച്ച വെള്ളത്തിൽ വേണം ചേർക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് അഴുക്കായിപ്പോവും. അപ്പോൾ അതായത് ഇട്ടത് ഉലുവയും കായും കൂടെ ഞാൻ പൊട്ടിച്ചിട്ടതാണ്. അപ്പോൾ ദാ അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ടു. അതിനുശേഷം കുറച്ച് നമ്മൾ വിനാഗിരി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ വിനാഗിരി ഒഴിച്ചു. ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും ഒഴിക്കണ്ട. കാരണം നെല്ലിക്കയിൽ ഓൾറെഡി പുളിയുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ നെല്ലിക്ക ഇട്ടു കേട്ടോ. നമ്മൾ വളരെ കുറച്ച് നെല്ലിക്കയാണ് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് ഒരു കിലോ നെല്ലിക്ക മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നെല്ലിക്ക വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ സച്ചിക്കുട്ട് ആദ്യമേ തന്നെ വാങ്ങിച്ചപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക കഴുകി അതെല്ലാവരും തിന്നു തുടങ്ങി. അത് തിന്നു കഴിഞ്ഞ് മിച്ചം വന്നതാണ് കുറച്ച് ഉപ്പിലിട്ടു. പിന്നെ അതുപോലെ തന്നെ അച്ചാറിട്ടോ കേട്ടോ. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ അച്ചാറ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മമ്മിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ, നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തീരും. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫുള്ളായിട്ട് കാണണം.